ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ട് ഉള്ള ഒരു പാലപ്പമാണ്. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് ഗോതമ്പ് പൊടി, 3 ടേബിൾ സ്പൂൺ ചോറ്, അല്പം ഉപ്പ്. ഇതിലേക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈസ്റ്റ് വെച്ച പാത്രത്തിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെറും 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കാൻ. ഇപ്പം നമ്മുടെ ആദ്യത്തെ പാലപ്പം റെഡിയായിട്ടുണ്ട്. ജോലിക്കാർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റവ പാലപ്പം ഒരെണ്ണ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അരിയോ തേങ്ങയോ ഒന്നും വേണ്ട ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും ഇത്. ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ഒരു റവ പാലപ്പമാണിത്. ചിക്കൻ കറിയോ വെജിറ്റബിൾ കറിയോ ഏത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റും. ഇപ്പോൾ 2-ാമത്തെ അപ്പവും റെഡിയായി വന്നിട്ടുണ്ട്. 2-ാമത്തേത് നമുക്ക് പാലപ്പച്ചട്ടിയിൽ നിന്ന് എടുക്കാവുന്നതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ സോഫ്റ്റായ ഒരു റവ പാലപ്പമാണിത്. ഇപ്പോൾ നമ്മുടെ റവ പാലപ്പം റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.